മുപ്പത് മാസത്തിലധികമായി പൂട്ടിക്കിടക്കുന്ന കാപ്രോലാക്റ്റം പ്ലാന്റും അമോണിയം പ്ലാന്റും പുനരാരംഭിക്കുക, മൂല്യവർദ്ധിത നികുതി ഒഴിവാക്കി എൽ പി ജി ലഭ്യമാക്കുക, കേന്ദ്രം പ്രഖ്യാപിച്ച 999 കോടി രൂപയുടെ പുനരുദ്ധാരണ പാക്കേജ് ഉടൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സേഫ് ഫാക്ട് ഫോറം സമരം ആരംഭിച്ചത്. കേന്ദ്രമന്ത്രി ആനന്ദ് കുമാറിന്റെ ഇടപെടലിനെ തുടർന്ന് കഴിഞ്ഞ ജൂണിൽ പ്രക്ഷോഭം നിർത്തിവച്ചു. സംസ്ഥാന സർക്കാർ നൽകുന്ന നികുതി ഇളവ് വഴി ലഭിക്കുന്ന പണം ഉപയോഗിച്ച് രാസവള പ്ലാന്റുകൾ പുനരുജ്ജീവിപ്പിക്കുമെന്ന് ഫാക്ട് അധികൃതരും ഇതിനിടെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇവയെല്ലാം വാഗ്ദാനങ്ങൾ മാത്രമായി ഒതുങ്ങിയെന്നാണ് സമരക്കാരുടെ വാദം. 2014 ജനുവരിയിൽ പ്രകൃതി വാതകത്തിന്റെ വില $24 ആയതിനെ തുടർന്നാണ് FACT പ്രവർത്തനം നിർത്തേണ്ടി വന്നത്. ഇപ്പോൾ ഇത്രയും വിലമാറ്റം വന്നതിന് ശേഷവും വാതക കരാർ ഉണ്ടാക്കി ഉൽപ്പാദനം പൂർണ്ണമായി നടത്താൻ കഴിയാത്ത നിലയിൽ FACT വന്ന് പതിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം പ്രവർത്തന മൂലധനം ലഭ്യമാക്കാത്തത് കൊണ്ടാണ്. സമരത്തിന്റെ ഭാഗമായി May 12 തൊഴിലാളികൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും. കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ എല്ലാ തൊഴിലാളി സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. മീഡിയ വൺ കൊച്ചി.